ഞാൻ ഈ അടുത്ത് എന്റെ ഒരു പ്രസംഗം യൂട്യൂബിലുള്ളത് ഒരാൾ എനിക്ക് അയച്ചു തന്നു. പ്രസംഗത്തിന്റെ ഹെഡിങ് കണ്ടപ്പോൾ ഞാൻ തന്നെ പേടിച്ചുപോയി. ഇപ്പൊ അങ്ങനെയാണല്ലോ. ഇപ്പൊ ഇവിടെയുണ്ട് ഓൺലൈനിൽ പരിപാടി. ഏതാണ് ഓൺലൈനിൽ നിന്നൊന്നും എനിക്കറിയില്ല, ഏതാ ലൈവ് എന്നൊക്കെ എനിക്കറിയില്ല. അല്ലാഹു തആല എല്ലാ ദീനിന്റെ വഴിയിലും പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ ഖൈർ ചെയ്യട്ടെ. എന്താണ് യൂട്യൂബിലെ ഹെഡ്? എന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, എന്റെ ബാപ്പന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ നേരെ എഴുതിയിരിക്കുകയാണ്, ബാപ്പ എന്നെ തല്ലി. എന്തിന് തല്ലി? അങ്ങനെയാണ് ഇപ്പോ ഹെഡിങ് ഒക്കെ. കാരണം ജനങ്ങൾ എങ്ങനെങ്കിലും ഇതൊന്ന് കേൾക്കാൻ വേണ്ടിയുള്ള പ്രചോദനത്തിന് വേണ്ടിയായിരിക്കാം, നല്ല നീയത്തോടെയാണ്. പക്ഷെ ഞാനിത് കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയി. പറിച്ച റബ്ബെ, എനിക്കെപ്പോഴാ തല്ല് കിട്ടിയത്? ഞാൻ എപ്പോഴാണ് ഇത് പറഞ്ഞത്? എന്താണ് സംഭവം എന്ന് ഞാൻ കേട്ടു നോക്കി. കേട്ടു നോക്കുമ്പോ എന്താണ്? എന്നെ ബാപ്പ തല്ലിയതാണ്. എന്തിനാ തല്ലിയത്? ബാപ്പക്കും ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട്, ബാപ്പയും കേട്ടിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയോ? ഞാൻ എന്റെ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് എന്റെ അയൽവാസിയായ എന്റെ ഒരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരൻ എന്റെ കയ്യിലേക്ക് ഒരു പേപ്പർ തന്നു. എന്താണ് ആ പേപ്പറിലുള്ളത്? പടക്കം പൊട്ടിക്കുന്ന മസാലയെ കുറിച്ചാണ്. പടക്കം മറുകതയെ പൊട്ടിക്കുന്ന മസാലയെ കുറിച്ച് മഹാനായ സൈനുദ്ദീൻ ഉസ്താദ് എഴുതിയ ഒരു രേഖയാണ്. ഇത് വായിച്ചിട്ട് എന്റെ വാപ്പ എന്നെ പടക്കം പൊട്ടിക്കാൻ അനുവദിക്കാറില്ല. കുട്ടിക്കാലം മുതലേ ഞാൻ പെരുന്നാളിന് പടക്കം പൊട്ടിക്കാൻ ശ്രമിച്ചാലും എന്നെ അനുവദിക്കാറില്ല. ബാപ്പ കാണാതെ പൊട്ടിക്കാൻ ശ്രമിച്ചാലും അനുവദിക്കാറില്ല. അതിനുള്ള എല്ലാ വഴികളും ബാപ്പ അടച്ചു വെക്കാറുണ്ട്. ബാപ്പ പറയും, മോനെ ദൂർത്തടിക്കാൻ പാടില്ല. അപ്പൊ മഹാനായ ഉസ്താദ് അവരുടെ ഒരു രേഖയുടിയപ്പോ ഇത് വായിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇയാൾക്ക് എന്ത് ദീനാണ് അറിയുന്നത്? ഞാൻ മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷേ മഹാനായ സൈനുദ്ദീൻ ഉസ്താദിനെ ഞാൻ ഇങ്ങനെ നിലക്ക് സംസാരിച്ചപ്പോ ബാപ്പ കേട്ടിട്ട് എന്നെ തല്ലി. തല്ലിയിട്ട് എന്നോട് പറഞ്ഞത് എന്താണ് എന്നറിയോ? മോനെ ഒരൊറ്റ ലിമിനെ നിസാരപ്പെടുത്താൻ പാടില്ല. നിന്നെക്കാൾ എത്രയോ പ്രായമുള്ള ആളാണ് പണ്ഡിതൻ. അതേപോലെ ഒരു വലിയ വലിയ വലിയൊരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. അലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ചോ, അല്ലാത്ത പക്ഷത്തിലോ ഈ കയറ്റിക്കെട്ടാൻ പാടില്ല, നിസാരപ്പെടുത്താൻ പാടില്ല. അത് ഈമാനിന് പോലും കേട് സംഭവിക്കുന്നതാണ്. ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് എന്നെ ബാപ്പ അത് എന്നെ അടിച്ചു പഠിപ്പിച്ചതാണ്. അല്ലാഹു ബാപ്പക്ക് ദീർഘായുസ്സും മഅഫിയത്തും കൊടുക്കട്ടെ. അതുകൊണ്ട് തന്നെ ഏത് അഹ്ലിബികളെ കണ്ടാലും ഏത് സയ്യിദമാരെ കണ്ടാലും ഞാൻ അവരെ അങ്ങോട്ട് പോയി പരിചയപ്പെടുകയും അവരോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഞാനിപ്പോ ഇവിടെ വന്നപ്പോ എന്നോട് ആരോ പറഞ്ഞു, സിറാജുദ്ദീൻ കാസിമിയാണ് മറ്റന്നാൾ ഇവിടുത്തെ പ്രസംഗം എന്ന് പറഞ്ഞു. ഞാൻ എന്തോ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞതാണ്, അള്ളാഹു എല്ലാ ആലിമീങ്ങൾക്കും ദീർഘായുസ്സും മഅഫിയത്തും കൊടുക്കട്ടെ. ഞാൻ ഏകദേശം ഒരു വർഷം മുമ്പാണെന്ന് ഓർക്കുന്നു, ട്രെയിനിൽ ഇങ്ങനെ വരുമ്പോ സിറാജുദ്ദീൻ കാസിമി ഉസ്താദ് ട്രെയിനിലുണ്ട്. അപ്പൊ ഞാനിങ്ങനെ വേക്കിലിരിക്കുകയാണ്, മുന്നിലാണ് ഉസ്താദുള്ള, ഉസ്താദിനെ കാണൂല. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി, സലാം പറഞ്ഞു, പരിചയപ്പെട്ടു, നമ്പർ വാങ്ങി. മെനഞ്ഞാന്ന് ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞത്? നമ്മൾ ഒരാലിമീങ്ങളെയും ബഹുമാനിക്കാനല്ലാതെ ഒരാലിമീങ്ങളെയും നമ്മൾ ചെറുതായി കാണാൻ പാടില്ല. പ്രസംഗിക്കുന്ന എനിക്കൊരിക്കലും ചിന്തിക്കാൻ നിർവാഹമില്ല, ഞാൻ വലിയവനാണ്. ഒരു പ്രസംഗിക്കുന്ന ആൾക്കും ചിന്തിക്കാൻ നിർവാഹമില്ല, ഞാൻ വലിയവനാണ്. ദുആ ചെയ്യാൻ വരുന്ന ഒരു സയ്യിദും ചിന്തിക്കാൻ നിർവാഹമില്ല, ഞാൻ വലിയവനാണ്.